അനുപമ സൈബർ അറ്റാക്ക് അങ്ങനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടോ? എല്ലാ അറ്റാക്കും വേദനിപ്പിക്കും, വേദനിപ്പിക്കുന്നുണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു ചോദിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഈ സൈബർ അറ്റാക്കിലേക്ക് ഞാൻ നോക്കുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യത്തിലൊരു സത്യം. പക്ഷേ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല. അനുപമയുടെ ആദ്യത്തെ റിയാക്ഷൻ ഒക്കെ കണ്ടപ്പോ എനിക്ക് തോന്നിയത്, അനുപമ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോയുടെ അടിയിൽ പോയി ആളുകൾ എന്ത് പറയുന്നുണ്ടെന്ന് നോക്കാറുണ്ടെന്നാണ്. ഇല്ല ഇല്ല, അതൊന്നും ഞാൻ നോക്കാറില്ല. പുള്ളിക്കാരിയുടെ ആ എക്സ് വൈഫിന്റെ ഒരു ഇത് വന്നപ്പോഴത്തേക്കും അത് എനിക്ക് ഇച്ചിരി വേദന ഉണ്ടാക്കി. കാരണം അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ഞങ്ങൾ അവിടെ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യാനും സാമ്പത്തികമായിട്ട് സഹായിക്കാനും അതൊക്കെ അവർ സ്വീകരിക്കുന്ന ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഒരു അവർ മനഃപൂർവ്വം ഇങ്ങനെ തിരിഞ്ഞതിൽ ഞാൻ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ സൈബർ ആക്രമണത്തിലേക്ക് ഞാൻ നോക്കാൻ പോവാത്തതിന്റെ കാരണം, നമ്മളൊരു പോസിറ്റീവായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നെഗറ്റീവ് കമന്റ്സിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവായ ആൾക്കാരിലേക്ക് പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് ഡൗൺ ആയി പോകും. പക്ഷെ എനിക്കിവിടെ ഡൗൺ ആവാൻ പറ്റില്ല. കാരണം എനിക്ക് എൻ്റെ കുഞ്ഞിന് കിട്ടുന്നത് വരെ എനിക്ക് ഡൗൺ ആവാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് നോക്കാൻ പോകാറില്ല. പിന്നെ എനിക്ക് രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ ഒരു പാർട്ടിക്കും എതിരായിട്ട് പറഞ്ഞിട്ടില്ല ഒരിക്കലും. പാർട്ടിയെ ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പൊ ഈ ഷിജു ഖാൻ ആയാലും അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങളുടെ ഈ സർക്കാർ സ്ഥാപനങ്ങളുടെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാര് സി പി ഐ എം പാർട്ടിയുടെ ആൾക്കാരായി പോയത് എന്റെ തെറ്റുകൊണ്ടല്ല. അതിപ്പോ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ ആൾക്കാരായിരുന്നെങ്കിലും ഞാൻ അവർ ആ ഒരു വ്യക്തി എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അവര് യൂസ് ചെയ്യുന്നത് ഞാനല്ല, അവര് യൂസ് ചെയ്യുന്നത് പാർട്ടിയുടെ പേരാണ്. അപ്പൊ പാർട്ടിയുടെ പേര് നശിപ്പിക്കുന്നത് ഞാനല്ല. ശരിക്കും ഇദ്ദേഹം ഈ റെജി ലൂക്കോസ് എന്ന് പറഞ്ഞ ഇദ്ദേഹം പൊട്ടിത്തെറിക്കേണ്ടത് എന്നോടല്ല, അവരോടാണ്. അവരാണ് പാർട്ടിയുടെ പേര് ഇങ്ങനെ ആക്കിയത്. ഞാനിവിടെ ഇരിക്കാൻ കാരണം അവരാണ്. ഞാൻ അവരോട് പരാതി കൊടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, സഖാക്കളെ ഞാൻ മീഡിയയിൽ പോവും, അപ്പൊ ഈ പാർട്ടിയുടെ പേര് എനിക്ക് പറയേണ്ടി വരും. കാരണം നിങ്ങളൊക്കെ പാർട്ടിയിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ്, എനിക്കതിന് താല്പര്യമില്ല, എന്നെ അങ്ങനെ ആക്കരുതെന്ന്. നിങ്ങൾ ശ്രീമതി ടീച്ചറിനോട് ചോദിച്ചു നോക്കൂ, ഇല്ലെങ്കിൽ ആനാവൂർ സഖാവിനോട് ചോദിച്ചു നോക്കൂ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന്. അപ്പൊ ഞാനിവിടെ ഇരിക്കാൻ കാരണം ശരിക്കും അവരല്ലേ. ഈ പാർട്ടിയുടെ പേരൊക്കെ കളയുന്നത് ചില നേതാക്കന്മാര് അല്ലെങ്കിൽ ഈ സ്ഥാനത്തിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഈ സർക്കാർ സ്ഥാപനങ്ങളുടെ, അല്ലാതെ ഞാനല്ല. നിങ്ങൾ പൊട്ടിത്തെറിക്കേണ്ടത് അവരോടാണ്. പിന്നെ കുറച്ച് നേരത്തേക്കെങ്കിലും ഈ എനിക്ക് പുള്ളിക്കാരനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്, വേറെ ഒന്നുമില്ല. കുറച്ച് നേരത്തേക്ക് കുഞ്ഞിന്റെ അച്ഛൻ അജിത്താണെന്നുള്ളതും 6 മാസം ഞാൻ വന്നില്ല എന്നുള്ളതും, ആദ്യത്തെ 6 മാസം ഞാൻ വന്നില്ല എന്നുള്ളതും ഒന്ന് മാറ്റിവെച്ചിട്ട്, 6 മാസം ഞാൻ പരാതി കൊടുത്തു തുടങ്ങിയ 6 മാസം എന്ത് സംഭവിച്ചു എന്ന് പുള്ളിക്കാരനൊന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് അന്വേഷണം ഉണ്ടായില്ല എന്ന് പുള്ളിക്കാരനൊന്ന് പറയട്ടെ. അജിത്താണ് എന്റെ അച്ഛൻ എന്നുള്ളത് കുറച്ച് നേരത്തേക്ക് പുള്ളി ഒന്ന് മാറ്റിവെക്കട്ടെ. ആദ്യത്തെ 6 മാസം വന്നില്ല എന്നുള്ളത് കുറച്ച് നേരത്തേക്ക് മാറ്റിവെക്കട്ടെ. കാരണം ഇതിനുള്ള മറുപടി ഞാനൊക്കെ ഒരുപാട് തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞത്, അതുകൊണ്ടാണ് ഇപ്പൊ പറയാത്തത്. ഈ കഴിഞ്ഞ ആറ് മാസം എന്ത് സംഭവിച്ചു എന്ന് പുള്ളിക്കാരനൊന്ന് പറയട്ടെ. അതിനൊന്നും മറുപടി ഉണ്ടാകണമെന്നില്ല, അതിനൊന്നും മറുപടി ഉണ്ടായിട്ടും കാര്യമില്ല, അതൊന്നും ഇതിനകത്തൊരു പ്രസക്തമായ കാര്യവുമല്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു എൻ്റെ നേരത്തെ അഡ്വക്കേറ്റ് ആസഫ് അലി വല്ലാതെ വിമർശിച്ചു, ഞാൻ അനുപമയോട് അങ്ങനെ ചോദിച്ചുകൊണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരിക്കൽ കൂടി എനിക്ക് ചോദിക്കണമെന്ന് തോന്നുകയാണ്. ഇപ്പോൾ കുഞ്ഞ് വേറൊരിടത്ത് സുരക്ഷിതമായിരിക്കുന്നു എന്ന് തന്നെ പറയാം, സുരക്ഷിതമായിരിക്കുന്നു. അപ്പോൾ ആ അമ്മയുടെ ആ ദമ്പതികളുടെ ഒരു വിഷമം കൂടി ഇല്ലേ അനുപമ? അനുപമ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നതെന്ന് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കാം. ഇല്ല, എനിക്ക് ആ ചോദ്യത്തിൽ ഒട്ടും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ ഇന്നലെയും ഒക്കെ ഈ കാര്യങ്ങൾ ആന്ധ്രാപ്രദേശിൽ പോയി കുഞ്ഞിനെ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞതാണ്, അവർക്കും വിഷമം ഉണ്ടാവും ഉറപ്പായിട്ടും. അവരുടെ വിഷമവും ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാനൊരു അമ്മയാണ്. അപ്പൊ അമ്മ ആവാൻ കഴിയാത്തൊരു ആൾക്ക് സ്വന്തമായ ഒരു കുഞ്ഞിനെ കൊടുക്കുക, അതിനുശേഷം ആ കുഞ്ഞിനെ തിരിച്ചു വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക, ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുമ്പോ എനിക്കറിയില്ല ഇവനെ കൊണ്ടുപോകുമെന്ന്, എനിക്ക് മുൻകൂട്ടി അറിയില്ല. എന്നിട്ട് പോലും അവനെ എടുത്തോണ്ട് പോയപ്പോ എനിക്ക് അത്രമേൽ വിഷമം, ഇപ്പോഴും എനിക്ക് ആ കാര്യത്തിൽ സഫർ ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട്. അപ്പോ സ്വന്തമായിട്ട് കിട്ടിയ ഒരു കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന്റെ അടുത്ത് ഇരിക്കുക എന്ന് പറയുന്നത് അവര് ശരിക്കും, ഞാൻ എനിക്ക് എന്ത് അവരോട് പറയണം എന്നറിയില്ല.
കാരണം അവർ ഈ കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തവരല്ല. അവർ കൃത്യമായ നിയമ നടപടികളിലൂടെ മാത്രം കുഞ്ഞിനെ ചോദിച്ചവരാണ്, കുഞ്ഞിനെ ഏറ്റെടുത്തവരാണ്. അവർക്ക് അവരുടെ ഭാഗത്തിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഈ എന്താ പറയുക, ക്ഷേമസമിതിയായാലും CWC ആയാലും പോലീസ് ആയാലും അവരുടെ നീതി നിഷേധത്തിനും കൂടെ ഉത്തരം പറയേണ്ടി വരും. അവരിതിലെ ഭാഗത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ കാര്യത്തിലോ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിലോ മാത്രമല്ല, അവർക്കും കൂടെയാണ് നീതി നിഷേധിച്ചിരുന്നത്. അപ്പൊ അവരുടെ ആ വേദനയ്ക്കും കൂടി ഇവർ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. അവരെന്ത് തെറ്റ് ചെയ്തു ഇതില്? ഞാൻ മനസ്സിലാക്കുന്നത് പോലെ തന്നെ അവർ എന്റെ വേദനയും മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഞാൻ ആ കുഞ്ഞിന്റെ പെറ്റമ്മയാണ്, എനിക്ക് ആ കുഞ്ഞിന് അവകാശം കൂടുതലുണ്ട്. അപ്പൊ അതൊക്കെ അവർ മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ശരിയാണ്, അനുപമയോട് കാണിച്ചതുപോലെ തന്നെ ഒരു ക്രൂരത അവരോടും ഈ സംവിധാനം കാണിച്ചു എന്നുള്ളതാണ്. അത് വളരെ ഗ്രേഷ്യസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അനുപമ.